ബി ജെ പിയിൽ കടുത്ത അവഗണനയും മാനസിക പീഡനവുമാണ് സ്ത്രീകൾ നേരിടുന്നതെന്ന് കരവാരം പഞ്ചായത്തിൽ നിന്ന് രാജിവെച്ച വൈസ് പ്രസിഡന്റ് എസ് സിന്ധു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ തങ്കമണി, ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്ന് രാജിവെച്ച സംഗീതറാണി എന്നിവർ പറഞ്ഞു. എൽ ഡി എഫ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഇവർ ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചത്. തങ്ങൾ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും ഇവർ അറിയിച്ചു. തങ്ങളുടെ പ്രശ്നങ്ങൾ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിയിച്ചിട്ടും നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. നമ്മുടെ ബി ജെ പിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ് കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ. സ്ത്രീകൾക്ക് അതിന് സ്ഥാനമില്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ന്യൂസിലൂടെ മനസ്സിലായി. കാരണം ശോഭാസുന്ദരം ജി എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും പ്രചോദനമായ ഒരു ശക്തിയാണ്. അത്രയും ശക്തിയായ ഒരു കഥാപാത്രം, അത്രയും ശക്തിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെ അവർക്ക് പിന്തുണ നൽകാതെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തനത്തിലോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഇതിന് മുൻപൊരു വിഷയം ഉണ്ടായി എനിക്കെതിരെ ഒരു ആരോപണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോഴേക്ക് ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രവീൺ പോങ്ങനാടിൻ്റെ വസതിയിൽ വെച്ച് അന്ന് ആ സമയത്ത് മുരളിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ രാജിക്കത്ത് നമ്മുടെ പാർട്ടി രാജിക്കത്താണ്, പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു. അന്നേരത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേരത്ത് മുരളിച്ചേട്ടൻ്റെ അടുത്ത് അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്കൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് ഏകദേശം ഒരു വർഷത്തോളമായി. ആ പ്രശ്നമാണ് ഒരു ആ അതെ ഇപ്പോഴും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിലാണ്. എന്നിട്ടും ഈ ഇദ്ദേഹമോ അല്ലെങ്കിൽ നേതൃത്വമോ എന്നെ വിളിച്ച് അന്വേഷിക്കുകയോ എന്നെ കാണാൻ വരികയോ ചെയ്തിട്ടില്ല. വാർഡ് ഒന്നാം വാർഡിലെ, അതായത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നെ ഉല്ലാസ് കുമാർ, ഇദ്ദേഹം എന്നെ വളരെ ആക്ഷേപിച്ചുകൊണ്ട്, കഴിവില്ലാത്ത നീ എന്തിനാ അതിൽ നീ എന്നും എടിയെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അതിലൊരു മറുപടി കിട്ടു. അതായിരുന്നു വിഷയം. ഞാൻ അപ്പോഴും തന്നെ നേതൃത്വത്തെ അറിയിച്ചു. പക്ഷേ അവരാരും അതിനെ പ്രതികരിക്കുകയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല. സാധാരണക്കാരുടെ പല പ്രശ്നങ്ങളും ഇവിടെ നടന്നിട്ട് അതിനൊന്നും ഒരു പരിഹാരം കാണാതെ ഇപ്പോഴും അതൊക്കെ അങ്ങനെ സ്റ്റോപ്പായി തീർത്തിരിക്കുക. ഇപ്പോൾ നേതാക്കന്മാർ പറഞ്ഞു ഇപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ ഇനി പരിഹരിക്കാം. ഒരു പരിഹാരം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത്. ഇലക്ഷൻ ആയിട്ട് പോലും പരിഹരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത്? ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഈ ബി ജെ പിയിൽ നിൽക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ ഇവർ നിർത്തില്ല. കുറേ ആൾക്കാർ പറഞ്ഞു നീയൊക്കെ തന്നെ ബി ജെ പിയിൽ നിന്ന് പോയിക്കൂടെ എന്ന് വരെ ചോദിച്ചവരുണ്ട്. ഇവരുടെ വാപ്പാൻ്റെ മുതലല്ലേ, അല്ലെങ്കിൽ ഇവരുടെ തറവാട് സ്വത്തല്ലേ ബി ജെ പി? ഇവിടെയുള്ള ചില നേതാക്കന്മാരുടെ തറവാട് സ്വത്ത് പോലെയാണ് ബി ജെ പി കൊണ്ടു നടക്കുന്നത്. അപ്പം ഞാനൊരാളും പേരെടുത്തല്ല പറയണ്ടോ, ഞാൻ അതിന് ചോദിക്കാൻ വരണ്ട. കാരണം ആരൊക്കെയാണ് തറവാട് സ്വത്ത് പോലെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് തെളിവ് സഹിതം എൻ്റെ അടുക്കൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും ചെയ്യാം.